അലൈക്കും. ഇന്നൊരു റൈസ് കുക്കറിൻ്റെ റിവ്യൂമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. നമ്മളൊന്ന് കേട്ടു നോക്കും. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സാധാ മോഡൽ റൈസ് കുക്കറും നമ്മളെ ഓർഡിനറി പഴയ മോഡൽ റൈസ് കുക്കറും ഇപ്പം പുതിയ മോഡൽ ഫുൾ സ്റ്റീലിലെ റൈസ് കുക്കറും ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ റൈസ് കുക്കർ ഓനിക്സ് എന്ന ബ്രാൻഡിൻ്റെ റൈസ് കുക്കറാണ്. ഇത് 1 kg വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതിന് കമ്പനി 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുൾ സ്റ്റീലാണ്. ഹാൻഡിലുകൾ പ്ലാസ്റ്റിക് അല്ല, ഒന്നും പ്ലാസ്റ്റിക് അല്ല, ഫുൾ സ്റ്റീലിലാണ് കമ്പനി ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ മോഡലിനെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് ഹാൻഡിലാണ്, മെറ്റൽ ടൈപ്പാണ് ബോഡി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും നല്ല മാറ്റങ്ങളാണ്. ഫുൾ സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലുകളൊക്കെ പറഞ്ഞാൽ പക്ക സ്റ്റീലാട്ടോ. നല്ല അടിപൊളി സ്റ്റീലാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലുകളൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇളകിപ്പോരാനൊന്നും സാധ്യതയില്ല. റിബിറ്റാണ് കൊടുത്തിട്ടുള്ളത്. റിബിറ്റല്ല, ഒരു ബെൽറ്റിംഗ് ടൈപ്പാണ്. അപ്പോൾ അതിനൊന്നും ഇളകിപ്പോരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയേറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ, ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് ടൈറ്റും ആണോ എന്നുള്ളത്. ഇത് ടൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടഞ്ഞിരുന്നാൽ മതി. സിമ്പിളായിട്ട് തന്നെ ടച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ചൂട് നിൽക്കാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കയ്യേറ്റി പ്രസ് ചെയ്യണം. അത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബോഡിയുടെ പുറത്തായിട്ടാണ് ഇതിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വാഷറിനൊന്നും അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻ്റ് വരില്ല. കംപ്ലയിൻ്റ് വരാൻ സാധ്യതയില്ല. മറ്റേതെന്താ വെച്ചാൽ, ചില റൈസ് കുക്കറിൻ്റെ ഒക്കെ ഉൾഭാഗത്തെ കാരണം വാഷർ വരാറ്, അപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ കലമാണ്, ഫുള്ള് സ്റ്റീലിൻ്റെ കലം കാര്യങ്ങളൊക്കെയാണ്. നല്ല ഷേപ്പുള്ള ഒരു നമ്മളെ ഒരു അണ്ടാവ് മോഡലൊക്കെ ഉള്ള ഒരു മോഡൽ കലമാണ്. പുതിയ മോഡലാണ്, ഷേപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ റിങ് പ്ലാസ്റ്റിക്കാണ്, റബ്ബർ ടൈപ്പ് അല്ല, പ്ലാസ്റ്റിക് ടൈപ്പ്. അതുകൊണ്ട് കലത്തിൻ്റെ പിറകിൽ ഒട്ടി പിടിക്കൊന്നുമില്ല. നമ്മൾ ഇനി സ്റ്റൗവിലൊക്കെ വെക്കുകയാണെങ്കിലും ഉരുകി പോകുന്നില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ വെക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് കുറഞ്ഞ അളവിലുള്ള നമുക്ക് റൈസ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ചെറിയ കല, അലുമിനിയോ സ്റ്റീലോ ഏതും ചെറിയ കലമായിട്ട് പറ്റും. അത് നമുക്ക് ഇതിൽ കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള സാധനം ഇതിൽ ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് ചിലരൊക്കെ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അതല്ല, ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ ചെറുത് ഇതിൽ കൊള്ളുന്ന ഏത് കലം വെക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ റിങ് വെച്ചിട്ട് എന്ത് ചെയ്യണം, റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ചൂടാ ഹീറ്റായിട്ട് ഇതിൽ നേരെ വെച്ചാൽ ചിലപ്പം അതിൻ്റെ ബോഡിക്ക് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ അരിയും വെള്ളവും പാടെ ഒരുമിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, തിളപ്പിക്കേണ്ടത്. അപ്പോൾ വേവ് കൂടിയ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് രണ്ടോ തള തിളച്ചതിന് ശേഷം എന്ത് ചെയ്യാൽ മതി, ഇതി കറക്കി വെച്ചാൽ മതി. കൂടുതൽ വേവുള്ള അരിയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മൾ ഇത് റൈസ് വെച്ച് തിളച്ചതിന് ശേഷം ഇതിക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അടച്ചു വെക്കാൻ. പിന്നെ അതിന് ശേഷം ഇത് എടുത്തു വെച്ചിട്ട് പിന്നെ മറ്റു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, ഫിക്സാക്കിയിട്ട് വെക്കണം. അപ്പോൾ എന്താ ചോദിച്ചാൽ, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചെരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഹീറ്റിങ്ങിന് മാറ്റം വരും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൂടിയ അരിയാണെങ്കിൽ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. സാധാ വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ മാക്സിമം വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇനി റെഡ് തെർമൽ കുക്കറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഇതാകുമ്പോൾ മെറ്റൽ ടൈപ്പാണ് വരുന്നത്. എന്താ വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഈ കോട്ടിങ്ങൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുരുമ്പ് വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനത്തെ മോഡലാണ്, പഴയ മോഡൽ. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വാഷറുകളൊക്കെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, കംപ്ലയിൻറ്റ് വരാനൊക്കെ പെട്ടെന്ന്
കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ കഴുകാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂല, ഉൾഭാഗം തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. മറ്റേതാവുമ്പോൾ നമുക്ക് കഴുകാനും പിന്നെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ റൈസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തായിട്ട് ഇതിലേക്ക് തന്നെ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ടോ, രണ്ട് പാത്രങ്ങളും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. രണ്ട് പാത്രങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ലാതാണ്, ഹാൻഡിലൊക്കെ സൈഡിലില്ലാതാണ്. മുകളിലില്ല ഹാൻഡിലാവുമ്പോഴാണ് നമുക്ക് അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരിക. സൈഡിലാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെക്കുന്നതിനൊന്നും അടിഭാഗത്ത് വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. രണ്ട് പാത്രങ്ങൾ ഒരുമാതിരി ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ്. പിന്നെ ഇതിൻ്റെ കലമാണ് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. സാധാ റൈസ് കുക്കറിനൊക്കെ ഇങ്ങനത്തെ കലം കണ്ടിട്ടില്ല, ഇതിൻ്റെ കലം അടിപൊളിയാണ്, രക്ഷയില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഒനിക്കിൻ്റെ ഈ റൈസ് കുക്കറൊന്ന് നോക്കി നോക്കുന്നുണ്ടോ. 1 kg മുതൽ 2 kg വരെ മോഡൽ വരുന്നുണ്ട് ഈ സ്റ്റീലിലെ റൈസ് കുക്കർ. ഇത് 2 kg വരെ വരുന്നതാണ് ഈ റൈസ് കുക്കർ. ഇതിൻ്റെ ഹാൻഡിലുകളൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും, അതൊക്കെ പെട്ടെന്ന് ഊരിപ്പോരാനും കാര്യങ്ങളൊക്കെ സാധ്യത ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അങ്ങനെ ഒന്നുമല്ല, ഹാൻഡിലുകളൊക്കെ നല്ല ഹെവി ക്വാളിറ്റിയാണ്. ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് വരില്ല, നല്ല സംഭവമാണ്. എത്ര അമർത്തിയാലും പോരൂല, ഇതൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷേ ഇതിന് ആ പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളോട് കമൻറ്റ് ചെയ്താൽ മതി. പുതിയതായിട്ടാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.